ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ബോട്ടിൽ ക്ലീനിങ്ങും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഈസി ആയിട്ട് ബോട്ടിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഓരോരോ ബോട്ടിൽസായിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാതെ ഒരു വീഡിയോയിൽ തന്നെ കുറച്ചധികം ബോട്ടിൽസിൻ്റെ ബോട്ടിൽ ആർട്ട് കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള വർക്കുമാണ്, എന്നാൽ കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള ഒരു വർക്കുമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് ഈ എല്ലാ ബോട്ടിൽസിൻ്റെയും വർക്ക് കാണിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ബോട്ടിൽസ് ഈ ഒരു വീഡിയോയിലും ബാക്കി തൊട്ടടുത്ത വീഡിയോയിലുമായിട്ടാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മറക്കാതെ എല്ലാവരും രണ്ട് വീഡിയോസും കാണുക. അപ്പം ഇതിൽ നിന്നും ഞാൻ കുറച്ച് ബോട്ടിൽസ് സെലക്ട് ചെയ്തിട്ട് മറ്റൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിത് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഞാനിത് വരച്ച് പോയല്ലോ, അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല വരയ്ക്കുന്ന സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ എല്ലാ ബോട്ടിൽസിൻ്റെയും ബേസ് കൊടുത്തിരിക്കുന്നത് ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ്, പല കളറിലുള്ള ഇനാമൽ പെയിൻറ്റുകൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ബോട്ടിൽ നിങ്ങൾ കണ്ടല്ലോ, അതിൽ വരച്ചിരിക്കുന്ന ഡിസൈൻസാണ് ഞാനിപ്പോൾ ഈ ഒരു പേപ്പറിൽ വരച്ച് കാണിക്കുന്നത്. ഇത് സാധാരണ ബുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അക്രിലിക് പെയിൻറ്റുകളാണ് ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാൻ, ഡിസൈൻസ് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബേസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനാമൽ പെയിൻറ്റാണ്. ഈ ഒരു ബോട്ടിലിൽ വൈറ്റ് ഇനാമൽ പെയിൻറ്റാണ്, അതിലെ ഡിസൈൻസ് അക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലവറിൻ്റെ പെറ്റൽസ് നിയോൺ പിങ്കും നടുക്ക് നമ്മൾ ആ ഒരു ബ്രഷിൻ്റെ മറുവശം വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ഡീപ്രിൽ പർപ്പിൾ കൊണ്ടിട്ടുള്ള ഒരു ഡോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ലൈറ്റ് ഗ്രീൻ എടുത്ത ശേഷം അത് വെച്ചിട്ട് നമുക്ക് ലീവ്സ് വരച്ച് കൊടുക്കാം. ഇതുപോലെ ഡാഗർ ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒറ്റ സ്ട്രോക്കിൽ തന്നെ ലീവ്സ് വരച്ചെടുക്കാം. അപ്പോൾ ഇത് ബിഗിനേഴ്സിനെയൊക്കെ ഉദ്ദേശിച്ചിട്ട് ആണ് ഞാൻ ഈ ഒരു നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ടും ഇതുപോലെ സ്ട്രോക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഫിൽബർട്ട് ബ്രഷാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ സൈസ് ഫിൽബർട്ട് ബ്രഷാണ്. അപ്പോൾ നമുക്ക് റൗണ്ട് ബ്രഷ് ഉപയോഗിച്ചും ഇതുപോലെയുള്ള സ്ട്രോക്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഡീപ്പ് ഡ്രിൽ പർപ്പിളും അതുപോലെ നിയോൺ പിങ്കും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ബോട്ടിലിൽ ഡോട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു ബോട്ടിലിൽ, ഞാൻ ഓരോ ബോട്ടിലും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ ഒറ്റ വീഡിയോയിലൂടെ കുറച്ചധികം ബോട്ടിൽസിൻ്റെ വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റും. ഇതേ രീതിയിൽ നിങ്ങൾ ബോട്ടിലിൽ വരച്ചാൽ മതിയാകും. കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ ഈ ബോട്ടിലിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബേസ് ഇനാമൽ പെയിൻറ്റ് വൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ, അത് ഉണങ്ങിയ ശേഷമാണ് ഡിസൈൻ വരച്ചിരിക്കുന്നത്. അടുത്ത ബോട്ടിൽ നോക്കാം. ഇതിൽ ഞാൻ സൺഫ്ലവേഴ്സാണ് വരച്ചിരിക്കുന്നത്. ഇതും വളരെ ഈസിയാണ്, അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുമാണ്. നമ്മൾ ഈ ഒരു ഇങ്ങനെ വരയ്ക്കുമ്പോൾ എനിക്ക് കൂടുതലും ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാനാണ് ഇഷ്ടം. ഇവിടെ ഞാൻ യെല്ലോ ക്രീം എന്ന് പറയുന്ന ഫ്ലാഷ് അക്രിലിക് കളറിൽ യെല്ലോ ക്രീം എന്ന് പറയുന്ന ഷെയ്ഡും അതുപോലെ സാബ് ഗ്രീനുമാണ് എടുത്തിരിക്കുന്നത്. ഫെവിക്രിലിൻ്റെ സാബ് ഗ്രീൻ ഷെയ്ഡുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതുപോലെ ഒരു റൗണ്ട് ബ്രഷ് ഉപയോഗിച്ച്, ഇത് നല്ലൊരു റൗണ്ട് ബ്രഷിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഇതേമാതിരി ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് വരച്ച് കൊടുക്കാം. ഇപ്പോൾ എക്സാക്റ്റ് ഒരു എന്താ പറയുക, സൂര്യകാന്തി പോലെ നമുക്ക് തോന്നിയാൽ മതി. അല്ലാതെ നമുക്ക് വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ഇതുപോലെ സ്ട്രോക്സ് ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ചും കൂടിയൊക്കെ പെർഫെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ലീവ്സ് ഈസി ആയിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കാം, അതിൽ ഫില്ല് ചെയ്ത് എടുക്കാം. സാബ് ഗ്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അത് ഫെവിക്രിലിൻ്റെ സെറ്റിലുള്ള സാബ് ഗ്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ബേൺഡ് സി എന്ന എടുത്ത ശേഷം ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ബേർഡ്സിനെയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്, അതും ബേൺ സി എന്ന യൂസ് ചെയ്തിട്ട് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. നമുക്ക് ആ ബോട്ടിലിൽ കാണാൻ, ഇപ്പോൾ ബ്ലാക്ക് കളർ വേണമെങ്കിൽ യൂസ് ചെയ്ത് ബേർഡ്സിനെ വരയ്ക്കാം, പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എന്താ പറയുക കളറ് കൊടുക്കാവുന്നതാണ്. ഇനി സൂര്യകാന്തി പൂവിൻ്റെ നടുക്കുള്ള അല്ലി നമുക്ക് വരയ്ക്കാനായിട്ട് ആ ബ്രഷിൻ്റെ ആ ഒരു റൗണ്ട് ബ്രഷിൻ്റെ മറുവശം യൂസ് ചെയ്തതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ബേൺ സി എന്ന തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
എങ്ങനെയായാലും നമുക്ക് ആ ഒരു ബോട്ടിൽ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടായാൽ മതി. അപ്പം ഈ ഒരു ഫ്ലവറാണ് കംപ്ലീറ്റ് ഈ ബോട്ടിലിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ബേസ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് ഇനാമൽ പെയിൻറ്, ഒരു കോട്ടേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ബോട്ടിൽ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന സ്ട്രോക്സ് നോക്കാം. ബേസ് വൈറ്റ് ഇനാമൽ പെയിൻ്റ് ആണ്. അപ്പോൾ ഇതും ഒരു റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ആ പെറ്റൽസിൻ്റെ ആ ഒരു എന്താ പറയുക, അങ്ങിങ്ങായി വരയ്ക്കാതെ ഒറ്റ സ്ട്രോക്കിൽ തന്നെ നമുക്ക് കുറേയധികം പെറ്റൽസ് അടുത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വരച്ചെടുത്താൽ മതി. ഇനി ലീസ് വരയ്ക്കാനായിട്ടും ഒരു ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. ഒരു റൗണ്ട് ബ്രഷാണ് എടുത്തിരിക്കുന്നത്. അതേ റൗണ്ട് ബ്രഷ് വെച്ച് അതേപോലെയാണ് ഞാൻ ലീസ് സ്ട്രോക്സിൽ വരയ്ക്കുന്നത്. ഇതുപോലെ വരച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് യെല്ലോ പെയിൻ്റ് എടുത്ത് ആ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അതും ബ്രഷിൻ്റെ മറുവശം യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ ഫ്ലവറാണ് നമ്മൾ ആ ബോട്ടിൽ ഫുള്ളായിട്ട് വരച്ചിരിക്കുന്നത്. ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ മജന്ത കളറ് അപ്ലൈ ചെയ്തിട്ടുമുണ്ട്. ഇനി അടുത്തതായിട്ട് കാണുന്നത് വളരെ ഭംഗിയുള്ള ഒരു എന്താ വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അതിനും ബേസ് ഇനാമൽ പെയിൻറ്റ് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ടർക്കോയ്സ് ഗ്രീൻ, അതുപോലെ ഫെവിക്രിലിൻ്റെ ബ്ലൂ കളറുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ട്രോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊരു ഫിൽബർട്ട് ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് തവണ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ഇതുപോലെ സ്ട്രോക്സ് വരച്ച് കൊടുത്താൽ മതി. വരയ്ക്കുന്ന രീതി ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതേപോലെ ഫോളോ ചെയ്താൽ മതി. ഒരു പെറ്റലിൽ തന്നെ നമ്മൾ രണ്ട് തവണ സ്ട്രോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ലീവ്സ് വരച്ച് കൊടുക്കാം. ഇതിന് ഞാൻ ടർക്കോയിസ് ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബേസ് ഇനാമൽ പെയിൻറ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് വളരെ എന്താ പറയുക, ഇനാമൽ പെയിൻറ് വളരെ അഫോർഡബിൾ ആണ്. ഞാനൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനാമൽ പെയിൻറ് നമുക്ക് ഗ്രീൻ, യെല്ലോ, അതുപോലെ ബ്ലൂ, ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ഇങ്ങനെയൊക്കെ പല ഞാൻ വാങ്ങിയതാണ് ഞാൻ പറയുന്നത്. ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ്. സാമ്പിൾ പെയിൻറ് നിങ്ങൾ മേടിച്ചാൽ മതി. അത് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് പല കളർ ഷീറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ വൈറ്റ് കളറിലുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഈ ബ്ലൂ പെറ്റൽസിൽ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോക്സ് വരയ്ക്കാവുന്നതാണ്. അതിനായിട്ട് ബ്രഷിൽ നല്ലപോലെ ബ്ലൂ കളർ എടുത്തിട്ട് ബ്രഷിൻ്റെ ടിപ്പിൽ കുറച്ച് വൈറ്റ് ആക്കിയിട്ട് സ്ട്രോക്സ് വരച്ചാൽ മതി. നമ്മുടെ ബോട്ടിൽ ഓൾറെഡി വൈറ്റ് ആണല്ലോ ബേസ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ വരച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ആർട്ട് നമുക്ക് വളരെ പെട്ടെന്ന്, നമുക്ക് ഈ ഒരു ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസാണ് ഇത് വരയ്ക്കാനായിട്ട് കിട്ടുന്നത്. ഇനി അടുത്ത ബോട്ടിൽ ഇതാണ്. ഇതും വളരെ ഈസിയും നല്ല ഭംഗിയുമാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ റെഡ് കളറ് എടുത്ത ശേഷം നമ്മളിതുപോലെ സ്ട്രോക്സ് വരച്ച് കൊടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള സ്ട്രോക്സ് ആണ്. ഇതേമാതിരി വരച്ചു കൊടുക്കുക. ഇനാമൽ പെയിൻറ്റ് ഒക്കെ വളരെ അഫോർഡബിൾ ആണ്. നമുക്ക് 25 രൂപ, 27 രൂപ ഒക്കെ കൊടുത്താൽ കിട്ടും. അത് തന്നെ ഒരു നമുക്ക് ഒരുപാട് ബോട്ടിൽസ്, ഒരു എനിക്കറിയില്ല അത് എത്രത്തോളം ആണെന്ന്. ഇപ്പോൾ തന്നെ ഞാൻ ഒരു എന്താ പറയുക, കുഞ്ഞൊരു ഇനാമൽ പെയിൻറ്റ് വൈറ്റ് മേടിച്ചിട്ട് അത് ഒരു 10-50 ബോട്ടിൽസിൽ എങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും.
കാര്യം നമുക്ക് ഒറ്റ കോട്ടേ കൊടുക്കുന്നുള്ളൂ. ഒന്നോ രണ്ടോ കോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തിക്കായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ബോട്ടിൽസും വലിയ ബോട്ടിൽസും എല്ലാം കൂടി ഒരു 50 ബോട്ടിൽസിൽ ഞാൻ യൂസ് ചെയ്തിട്ട് പിന്നെയും ബാക്കി ഇരിപ്പുണ്ട്. 25 രൂപയോ മറ്റോ ആവുന്നുള്ളൂ. അപ്പോൾ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി എന്താ പറയുക നല്ലത് ഇതാണെന്ന് തോന്നുന്നു. സ്ട്രോക്സൊക്കെ വരയ്ക്കാനായിട്ട് നമുക്ക് അക്രിലിക് കളർ യൂസ് ചെയ്യാം. അത് കുറച്ച് പ്രൈസി ആണല്ലോ. ഒരു കളറ് 20 രൂപ വെച്ചാവും 15 ml. ഇത് 50 ml മറ്റോ 25 അത്രയും ആവുന്നുള്ളൂ ഇനാമൽ പെയിൻറ്റ്. അപ്പോൾ ബേസൊക്കെ കൊടുക്കാനായിട്ട് ബോട്ടിൽ ആർട്ടിലൊക്കെ അത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി. ഇപ്പോൾ ഒരുപാട് പേരത് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നുണ്ട്, വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ടർപ്പനും അതും ഇതുമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും, നമ്മുടെ ബ്രഷൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനും പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ആകും അതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച്. പക്ഷേ ഈസിയാണ്, നമ്മളതിൽ യൂസ്ഡ് ആയാൽ വളരെ ഈസിയാണ് നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ടർപ്പനോ ഒന്നും ആവശ്യം വരുത്തൊന്നുമില്ല ബ്രഷ് ക്ലീൻ ചെയ്യാനൊന്നും. ഇനി നമുക്ക് ഇത് നോക്കാം. ഇത് ഞാൻ കുറച്ച് ലോട്ടസ് ഫ്ലവേഴ്സ് വരച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതും ബേസ് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ള് നമ്മൾ വൈറ്റ് ഇനാമൽ പെയിൻറ്റ് കൊണ്ട് ബേസ് കൊടുത്ത ബോട്ടിൽസിൽ സ്ട്രോക്സ് വരയ്ക്കുന്നതാണ് കാണിക്കുന്നത്. ഇനി ഇത് തുടരും അടുത്ത വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെയാണ്, എന്നാലും നല്ല ഭംഗിയുള്ള കുറച്ച് ബോട്ടിൽസ്. അത് വീഡിയോയുടെ ആദ്യം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ബോട്ടിൽസ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താത്ത ബോട്ടിൽസാണ് അതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിതിൽ നിയോൺ പിങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. നിയോൺ പിങ്ക് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഇത് പേപ്പറിൽ വരയ്ക്കുന്നത് കൊണ്ടാണ്, ഞാൻ തിക്കായിട്ട് വെള്ളം ഒന്ന് മിക്സ് ചെയ്തല്ലേ പേപ്പറിൽ വരയ്ക്കുന്നത്. പക്ഷേ നമ്മൾ ഇത് തിക്കായിട്ടെടുത്ത് ഇനാമൽ പെയിൻറ്റ് ബേസായിട്ട് കൊടുത്തിരിക്കുന്ന ബോട്ടിൽ നല്ല സ്മൂത്ത് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഒറ്റ സ്ട്രോക്കിൽ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആ പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇതിപ്പോൾ പേപ്പറിൽ കാണിക്കുന്നത് കൊണ്ടാണ്. കണ്ടില്ലേ, ഇതുപോലെ കുറച്ചധികം പെയിൻറ്റ് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. വളരെ ഈസിയാണ്, ബിഗിനേഴ്സിനായാലും ഒക്കെ വരയ്ക്കാനേ വളരെ ഈസിയാണ്. ഇതിപ്പോൾ ഞാൻ പേപ്പറിൽ ഇതിൻ്റെ സ്ട്രോക്സ് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങളിത് ചെയ്യുമ്പോൾ ബോട്ടിലിൽ ചെയ്യുക. ഞാൻ ഓൾറെഡി ചെയ്തു പോയി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് തന്നെ കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഇത് തന്നെ എനിക്ക് ഇപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും ഇത് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇത് ഫുള്ളും ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കാര്യം ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാകും. അതുകൊണ്ട് എല്ലാം കൂടി ഒരു വീഡിയോയിലാക്കിയാൽ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും അത് കാണാനുള്ള ആ ഒരു താല്പര്യം വരണമെന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി മറക്കാതെ ഓളെന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാകാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. Stay safe, stay healthy.